പറയാൻ പറ്റിയ സമയം ഇതാണോ എന്നൊന്നും അറിയില്ല. ബഹിഷ്കരിക്കാൻ ആഹ്വാനവും ചെയ്യുന്നില്ല. പക്ഷേ ഞാനിനി മോഹൻലാലിന്റെ സിനിമകൾ കാശ് കൊടുത്ത് കാണില്ല. രാംലല്ലയാണ് സത്യം. കഴിഞ്ഞ ദിവസം എഴുത്തുകാരി അംബിക ചേക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ചൊരു പോസ്റ്റാണിത്. ഇതിന് പിന്നാലെ മോഹൻലാലിന്റെ സിനിമകളെ ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിരവധി സംഘപരിവാർ പ്രൊഫൈലുകളാണ് എത്തിയത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മോഹൻലാൽ പങ്കുവച്ച പോസ്റ്റുകളുടെ താഴെയും വലതുപക്ഷ പ്രൊഫൈലുകളിൽ നിന്നുള്ള ഇത്തരം കമന്റുകൾ വരുന്നുണ്ട്. അയോധ്യയിലെ പള്ളി പൊളിച്ച സ്ഥലത്തെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് നേരിട്ട് ക്ഷണം ലഭിച്ചവരിൽ ഒരാളാണ് മോഹൻലാൽ. RSSൽ നിന്ന് അയോധ്യയിലെ അക്ഷതം മോഹൻലാൽ ഏറ്റുവാങ്ങുന്നതിന്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. അത് മാത്രമല്ല, സംഘപരിവാർ ചായ്വ് കാണിക്കുന്ന മോഹൻലാൽ പങ്കെടുക്കുമെന്ന് തന്നെയായിരുന്നു ഇവർ കരുതിയതും. എന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ പ്രതീക്ഷകൾ തകർത്തു. പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ മോഹൻലാൽ പങ്കെടുത്തിരുന്നില്ല. മലൈക്കോട്ടെ വാലുവിന്റെ പ്രൊമോഷന് ശേഷം മോഹൻലാൽ UKയിലേക്കും അവിടുന്ന് എമ്പുരാന്റെ ഷൂട്ടിനായി അമേരിക്കയിലേക്കും പോയതിനാലാണ് അയോധ്യയിലേക്ക് പോകാൻ പറ്റാഞ്ഞത് എന്നാണ് മോഹൻലാൽ ഫാൻസിന്റെ വാദം. അതെന്തുമായിക്കോട്ടെ, പ്രധാനമന്ത്രിയെയും BJPയും പുകഴ്ത്തിക്കൊണ്ട് ചില ബ്ലോഗുകൾ എഴുതിയിട്ടുണ്ടത് എന്നത് സത്യമാണെങ്കിലും സമൂഹത്തെ വർഗീയമായി ധ്രുവീകരിക്കാനുള്ള അല്ലെങ്കിൽ മതസ്പർദ്ധയോ അപരവിദ്വേഷമോ പടർത്തുന്ന യാതൊന്നും മോഹൻലാൽ പൊതുവിടങ്ങളിൽ പറഞ്ഞിട്ടില്ല, പങ്കുവച്ചിട്ടുമില്ല. എന്തായാലും അയോധ്യ വിഷയത്തിലും താരപ്രമുഖർ പ്രതികരിച്ചപ്പോഴും മോഹൻലാൽ മൗനം പാലിച്ചു. അത് മലൈക്കോട്ടെ വാലിബ എന്ന സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല. ഏതായാലും മോഹൻലാൽ അയോധ്യയിൽ പോയതുമില്ല, അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റും മോഹൻലാൽ ഷെയർ ചെയ്തുമില്ല. ഇതൊക്കെയാണ് സംഘപരിവാരത്തെ ചൊടിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്റെ പുതിയ സിനിമയായ മലൈക്കോട്ടെ വാലിബനുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ പോസ്റ്റുകൾ മാത്രമാണ് മോഹൻലാൽ തന്റെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ ഷെയർ ചെയ്തത്. ഈ പോസ്റ്റുകളുടെ താഴെയെല്ലാം മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട്. രാമപ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാത്തതിൽ വലിയ വിഷമവും വേദനയും തോന്നുന്നു എന്നും മതഭ്രാന്തന്മാരെയും ഹൈന്ദവ ദ്രോഹികളെയും ഭയന്ന് ജീവിക്കുന്നത് മരണതുല്യമാണെന്നൊക്കെ ചിലർ മോഹൻലാലിനെ ഉപദേശിക്കുന്നുണ്ട്. മറ്റു ചിലർ പറഞ്ഞതാകട്ടെ, ഇതിന് അയോധ്യയിൽ പോയി ശ്രീരാമ ഭഗവാനെ കണ്ട് പ്രായച്ചിത്തം ചെയ്യാനാണ്. മോഹൻലാലിന് സദ്ബുദ്ധി ഭഗവാൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നവരും ഏറെയാണ്. ഇനി മുതൽ നിങ്ങളുടെ ഒരു സിനിമ പോലും ഞാനോ എന്റെ കുടുംബമോ കാണില്ല. ഇനി നിങ്ങളോട് സ്നേഹമില്ല. ഞങ്ങളുടെ ഉണ്ണിയേട്ടനെ കണ്ടുപിടിക്കൂ. അദ്ദേഹം സിനിമാ സെറ്റിൽ പൂജ നടത്തി തുടങ്ങി നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെയൊക്കെ വരുന്നത്. എന്നാൽ മോഹൻലാലിനെ അനുകൂലിച്ചുകൊണ്ടും കമന്റുകൾ ചെയ്യുന്നവരുണ്ട്. 45 വർഷമായി മോഹൻലാൽ സിനിമയിലുണ്ട്. ഇനിയും കുറേ നാളുണ്ടാകും. ബഹിഷ്കരിക്കാൻ പറ്റുന്നവർ ബഹിഷ്കരിച്ചു നോക്കൂ എന്നിങ്ങനെ മോഹൻലാലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആരാധകരടക്കമുള്ള സിനിമാ പ്രേമികൾ രംഗത്ത് വന്നു. മാത്രമല്ല, സിനിമ കാശുമുടക്കി കാണില്ല എന്ന് പറഞ്ഞവരോട് ടെലഗ്രാമിൽ കാണുമെന്നാണോ ഉദ്ദേശിക്കുന്നതെന്നും ഇവർ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ഒരു സിനിമ വിജയിക്കുന്നത് ആ സിനിമ നല്ലതാണോ അല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഉണ്ണി മുകുന്ദനെ പോലെയുള്ള ചിലർ വിശ്വാസത്തെയും മതത്തെയും കരിയർ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇത്തരം ആഹ്വാനങ്ങൾക്ക് ഒരിക്കലും നല്ല സിനിമകളെ പരാജയപ്പെടുത്താനോ അല്ലെങ്കിൽ മറുപക്ഷത്തുള്ളവർക്ക് നല്ലതല്ലാത്ത സിനിമകളെ വിജയിപ്പിക്കാനോ സാധിക്കില്ല. യഥാർത്ഥത്തിൽ തങ്ങൾക്കൊപ്പം നിൽക്കാത്തവരെ ഒതുക്കിക്കളയുമെന്ന ഭീഷണി ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. 2018 ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശിക്കാമെന്ന സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിലും മോഹൻലാൽ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മോഹൻലാലിന്റെ സിനിമകൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം നടന്നിരുന്നു. 2018 ഡിസംബറിൽ ഇറങ്ങിയ ഒടിയൻ പരാജയമായിരുന്നു. പക്ഷേ അത് സംഘപരിവാർ ആഹ്വാനത്തെ തുടർന്നായിരുന്നില്ല എന്നതാണ് സത്യം. അതേസമയം ബാബ്രി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രമാക്കിയ അമ്പലത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇന്ത്യയിലെ നിരവധി പ്രമുഖർ അയോധ്യയിലെത്തിയിരുന്നു. സിനിമാ താരങ്ങളായ അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, ജാക്കി ഷ്രോഫ്, ചിരഞ്ജീവി, രാം ചരൺ, വിവേക് ഒബ്റോയ്, ധനുഷ്, ആയുഷ്മാൻ ഖുറാന, കത്രീന കൈഫ്, കങ്കണ റണൌട്ട്, വിക്കി കൗശൽ തുടങ്ങിയവരാണ് എത്തിയത്. എന്നാൽ കേരളത്തിലും മറ്റു ചില സംസ്ഥാനത്തെയും സെലിബ്രിറ്റികൾ ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു. മലയാളത്തിൽ നിന്ന് സംവിധായകൻ കമൽ, ആഷിഖ് അബു, ജിയോ ബേബി എന്നിവരും അഭിനേതാക്കളായ പാർവതി തിരുവോത്ത്, റിമാ കല്ലിങ്കർ എന്നിവരും ഭരണഘടനയുടെ ആമുഖം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു. എന്തുതന്നെയായാലും സിനിമ ബഹിഷ്കരിക്കും അല്ലെങ്കിൽ സിനിമയെ പരാജയപ്പെടുത്തുമെന്ന RSSന്റെ ആഹ്വാനമൊന്നും ഇവിടെ വിലപ്പോകില്ല. കാരണം ഇത് കേരളമാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.